എൻ്റെ പേര് പ്രേം. ഞാൻ ഗോദ്രേജ് അപ്ലയൻസസിൻ്റെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ടീം ലീഡറാണ്. ഞാനിന്ന് നിങ്ങളിവിടെ പരിചയപ്പെടുത്തുന്നത് ഗോദ്രേജിൻ്റെ എയർ കണ്ടീഷനെ പറ്റിയാണ്. ഗോദ്രേജിൻ്റെ R32 റേഞ്ച് വരുന്ന 3-star ഇൻവെർട്ടർ എസിനെ പറ്റിയാണ്. സോ ഈ ഇൻവെർട്ടർ എസിയുടെ കീ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ പവർഫുൾ കൂളിംഗ്, പ്രിസൈഡ്സ് കൂളിംഗ്, പവർ സേവിംഗ്, ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കീ ഫീച്ചർ. പവർഫുൾ കൂളിംഗ് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് വന്നിട്ട് നമ്മളുടെ എ സി, അതായത് ഔട്ടർ ടെമ്പറേച്ചർ വന്നിട്ട് 50 degrees ആയാലും നമ്മൾ റൂമിൽ 20 degrees 22 degrees എത്ര ഡിഗ്രിയാണ് നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ റൂമിലെ എല്ലാ ഏരിയയിലും വന്നിട്ട് ഒരേ രീതിയിലുള്ള ടെമ്പറേച്ചർ ആയിരിക്കും നമ്മൾക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് പ്രിസൈഡ്സ് കൂളിംഗ്. പ്രിസൈഡ്സ് കൂളിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഈക്വലൈസ് ആയിട്ടായിരിക്കും നമ്മൾക്ക് വന്നിട്ട് ടെമ്പറേച്ചർ കിട്ടുന്നത്. നമ്മളിപ്പോൾ വന്നിട്ട് 20 degrees ടെമ്പറേച്ചർ റൂമിൽ സെറ്റ് ചെയ്യുന്നു, നമ്മളുടെ എവറി ഏരിയയിലും, ഈച്ച് ആൻഡ് എവറി ഏരിയയിലും വന്നിട്ട് നമ്മൾക്ക് 20 degrees ടെമ്പറേച്ചർ തന്നെ ആയിരിക്കും റൂമിനകത്ത് കിട്ടുന്നത്. ഇതിൽ ഇൻവെർട്ടർ കംപ്രസ്സറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇൻവെർട്ടർ കംപ്രസ്സർ യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്താണെന്ന് വെച്ചാൽ കംപ്രസ്സർ വന്നിട്ട് കട്ട് ഓഫ് ആകില്ല. സോ കംപ്രസ്സർ കട്ട് ഓഫ് ആകാതിരിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് മാക്സിമം പവർ സേവ് ചെയ്യാൻ പറ്റും. ഇൻ കേസ് നോർമൽ എ സിയിൽ പോലെ പവർ കംപ്രസ്സർ കട്ട് ഓഫ് ആകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വന്നിട്ട് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് എനർജി വേസ്റ്റ് ആവും. സോ എനർജി വേസ്റ്റ് ആവുന്നതോടുകൂടി നമ്മൾക്ക് വന്നിട്ട് ഇലക്ട്രിസിറ്റി ബില്ലും ഇൻക്രീസ് ചെയ്യും. സോ ഇവിടെ ഇൻവെർട്ടർ കംപ്രസ്സർ യൂസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് വേരിയബിൾ സ്പീഡിൽ കംപ്രസ്സർ റൺ ചെയ്യുന്നത് കൊണ്ട് നമ്മൾക്ക് മാക്സിമം നമ്മളുടെ പവറും എനർജിയും സേവ് ചെയ്യാൻ പറ്റും. അതുകൂടാണ്ട് ഇതിനകത്ത് നിന്ന് വരുന്നത് നമ്മൾക്ക് ആൻറ്റി ഡസ്റ്റ് ഫിൽട്ടർ വരുന്നുണ്ട്, ആക്റ്റീവ് കാർബൺ ഫിൽട്ടർ വരുന്നുണ്ട്, ആൻറ്റി ബാക്ടീരിയ ഫിൽട്ടർ വരുന്നുണ്ട്. സോ ആൻറ്റി ഡസ്റ്റ് ഫിൽട്ടർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എ സിയുടെ ഇൻഡോർ യൂണിറ്റിൽ കാണാൻ പറ്റും. ഡസ്റ്റ് ഫിൽട്ടർ വന്നിട്ട് ഡസ്റ്റ് എല്ലാം സക്ക് ചെയ്തെടുക്കുന്നതാണ്. സോ അത് നമ്മൾക്ക് മാനുവലായിട്ട് നമ്മൾക്ക് വന്നിട്ട് അത് ക്ലീൻ ചെയ്യാം. ഒരു ടെക്നീഷ്യൻ്റെ സഹായം ഇല്ലാതെ തന്നെ വന്നിട്ട് നമ്മൾക്കത് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആൻറ്റി ബാക്ടീരിയ ഫിൽട്ടർ, റൂമിനകത്ത് വന്നിട്ട് ബാക്ടീരിയ ഫോം ചെയ്യാതെ ഈ ഫിൽട്ടർ വന്നിട്ട് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ആക്റ്റീവ് കാർബൺ ഫിൽട്ടർ, ബാഡ് സ്മെല്ലെല്ലാം വന്നിട്ട് അബ്സോർബ് ചെയ്തെടുക്കും. അതുപോലെ തന്നെ വരുന്നതാണ് ഇതിനകത്ത് നമ്മളുടെ ഇവാപറേറ്റർ കോയിലും കണ്ടൻസർ കോയിലും വന്നിട്ട് നമ്മൾക്ക് രണ്ട് ടൈപ്പിലുള്ള കോട്ടിംഗ് വരുന്നുണ്ട്. അതായത് ചില മോഡൽസിൽ വന്നിട്ട് ബ്ലൂ ഫിൻ ടെക്നോളജിയും ചില മോഡൽസിൽ വന്നിട്ട് നമ്മൾക്ക് ഗോൾഡ് ഫിൻ ടെക്നോളജിയാണ് വരുന്നത്. ഇത് എന്താന്ന് വെച്ചാൽ നമ്മൾക്ക് വന്നിട്ട് ഇവാപറേറ്ററിൽ വന്നിട്ട് വെള്ളം ഫോം ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം ഇവാപറേറ്റർ കോയിലൂടെയാണ് റൂമിനകത്തേക്ക് വന്നിട്ട് നമുക്ക് കൂളിംഗ് കിട്ടുന്നത്. സോ അങ്ങനെ കൂളിംഗ് കിട്ടുമ്പോഴേക്കും വന്നിട്ട് വെള്ളം അവിടെ വന്നിട്ട് വെള്ളത്തിൻ്റെ അംശം വന്നിട്ട് വരാനായിട്ട് ഒരുപാട് ചാൻസ് ഉണ്ട്. സോ അങ്ങനെ ഒരു ചാൻസ് വന്നു കഴിഞ്ഞാൽ അവിടെ ബാക്ടീരിയ ഫോം ചെയ്യുകയും ഈ ബാക്ടീരിയ വന്നിട്ട് റൂമിനകത്ത് വരികയും റൂമിനകത്തിരിക്കുന്ന ആൾക്കാർക്ക് അസുഖങ്ങളും അങ്ങനെ മറ്റു പല ദൂഷ്യഫലങ്ങളും ഉണ്ടാവുകയും ചെയ്യും. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്ക് ഈ ബ്ലൂ ഫിൻ കോട്ടിങ്ങും ഗോൾഡ് ഫിൻ കോട്ടിങ്ങും ഉള്ളത്. ബ്ലൂ ഫിൻ കോട്ടിംഗ് ഉള്ളത് കൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അംശം അവിടെ വരാതെ അത് പ്രൊട്ടക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഈ കോയിൽസ് വന്നിട്ട് തുരുമ്പടിക്കാതെ കൊറോഷൻ വരാതെയും ഈ ബ്ലൂ ഫിൻ ഗോൾഡ് ഫിൻ വന്നിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും. കാരണം നമ്മളുടെ ഏരിയ വന്നിട്ട് കോസ്റ്റൽ ഏരിയ ആണ്. കോസ്റ്റൽ ഏരിയ ആയതുകൊണ്ട് നമ്മൾക്ക് ഉപ്പ് കാറ്റ് കൂടുതലായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ കോയിൽസിനെ അത് അഫക്റ്റ് ചെയ്യും. കോയിൽസ് വന്നിട്ട് തുരുമ്പടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ബ്ലൂ ഫിൻ ഗോൾഡ് ഫിൻ വന്നിട്ട് ഇവാപറേറ്ററിലും കണ്ടൻസർ കോയിലിലും യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കസ്റ്റമർക്ക് വന്നിട്ട് കോയിൽസിന് ഡ്യൂറബിലിറ്റി കിട്ടും. ലോങ് ടൈമിലേക്ക് വന്നിട്ട് കസ്റ്റമർക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ വന്നിട്ട് കോയിൽസ് വന്നിട്ട് ഈ ബ്ലൂ ഫിൻ ഗോൾഡ് ഫിൻ കൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മൾക്ക് ആൻറ്റി ഫ്രീ തെർമോസ്റ്റാറ്റ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ വരുന്നത്. അതായത് നമ്മളുടെ ഇവാപറേറ്ററിൽ വന്നിട്ട് വെള്ളത്തിൻ്റെ അംശം നിന്ന് കഴിഞ്ഞാൽ അവിടെ വന്നിട്ട് ഐസ് ഫോർമേഷന് ചാൻസ് ഉണ്ട്. സോ ഇങ്ങനെ ഐസ് ഫോർമേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് റൂമിനകത്തേക്ക് കൂളിംഗ് കിട്ടാതെ മെഷീൻ വന്നിട്ട് കംപ്ലൈൻ്റ് ആകാൻ ചാൻസ് ഉണ്ട്. അത് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള ഒരു ഇതാണ് ആൻറ്റി ഫ്രീ തെർമോസ്റ്റാറ്റ്. സോ അതുപോലെ തന്നെ വരുന്ന ഒരു ഇതാണ് നമ്മൾക്ക് സെൽഫ് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. ഈ സെൽഫ് ഡയഗ്നോസിസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് വന്നിട്ട് ഈ ഒരു മെഷീനിൽ എന്തെങ്കിലും നമ്മൾക്ക് എറർ വന്നു കഴിഞ്ഞാൽ, അതായത് റൂമിനകത്ത് കൂളിംഗ് ആകുന്നില്ല അല്ലെങ്കിൽ മോഡ് ചേഞ്ച് ആയിട്ടുണ്ട്, സോ അങ്ങനെ എന്തെങ്കിലും ഈ മെഷീനിൽ എറർ വന്നു കഴിഞ്ഞാൽ
ഡിസ്പ്ലേയിൽ വന്നിട്ട് നമ്മൾക്ക് ഇത് കാണാൻ പറ്റും. എറർ കോഡ് വന്നിട്ട് ഡിസ്പ്ലേയിൽ വരും. അതായത് നമ്മൾക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് 7 സെഗ്മെൻറ്റ് LED ആണ് ഡിസ്പ്ലേ വരുന്നത്. സോ എന്തെങ്കിലും ഈ മെഷീൻ എറർ വന്നു കഴിഞ്ഞാൽ ആ എറർ വന്നിട്ട് നമ്മൾക്ക് ഡിസ്പ്ലേയിൽ കാണും. സോ ആ എറർ നമുക്ക് ഡിസ്പ്ലേയിൽ കണ്ടു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് ഇതിൻ്റെ എറർ. അതുപോലെ തന്നെ നമ്മൾക്ക് ഈസി ആയിട്ട് ടെക്നീഷ്യനെ പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റും ഇതാണ് എറർ കോഡ് കാണിക്കുന്നത്. അതുകൊണ്ട് അയാൾക്ക് ഈസി ആയിട്ട് നമ്മളുടെ കംപ്ലയിൻറ്റ് വന്നിട്ട് സോൾവ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ വരുന്നതാണ് ഇതിൻ്റെ കംപ്രസറിൽ വന്നിട്ട് നമ്മളൊരു പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ജാക്കറ്റ്, ഒരു ട്രിപ്പിൾ ലെയർ പ്രൊട്ടക്ഷൻ ജാക്കറ്റാണ് വരുന്നത്. അക്വാസ്റ്റിക് ജാക്കറ്റ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. അതെങ്ങനെയാണ് അതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ ഇതിൻ്റെ സൗണ്ട് വന്നിട്ട് നമ്മളുടെ നോയ്സ് ലെവൽ വന്നിട്ട് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കംപ്രസറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ അക്വാസ്റ്റിക് ജാക്കറ്റ് അതിനെ ഒരു ലെയർ വെച്ചിരിക്കുന്നത്. ട്രിപ്പിൾ ലെയർ ആയതുകൊണ്ട് തന്നെ ഇതിന് നോയ്സ് ലെവൽ വന്നിട്ട് വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ നമ്മൾക്ക് വരുന്നതാണ് ഇതിനകത്ത് സ്ലീപ്പ് മോഡ് വരുന്നുണ്ട്. സ്ലീപ്പ് മോഡ് വരുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വന്നിട്ട് രാത്രി ഉറങ്ങാൻ നേരത്ത് സ്ലീപ്പ് മോഡിൽ നമ്മൾ പ്രസ് ചെയ്തു. സ്ലീപ്പ് മോഡിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് ടെമ്പറേച്ചർ എത്രയാണോ അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾക്ക് വന്നിട്ട് പുറത്ത് ടെമ്പറേച്ചറിൻ്റെ അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾക്ക് റൂമിനകത്ത് ടെമ്പറേച്ചർ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ കസ്റ്റമർക്ക് വന്നിട്ട്, അതായത് ഉപയോഗിക്കുന്ന ആൾക്ക് വന്നിട്ട് ഇതുകൊണ്ട് നമ്മൾക്ക് അൺകംഫോർട്ട് ഫീൽ ചെയ്യില്ല. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ വാറൻറ്റി പറയുന്നത്. വാറൻറ്റി വന്നിട്ട് ഗോദ്രേജിൻ്റെ വാറൻറ്റി വരുന്നത് 1 ഇയർ ഫുൾ വാറൻറ്റിയും പ്ലസ് 10 ഇയർ കംപ്രസർ വാറൻറ്റിയുമാണ്. ഇപ്പം നമ്മൾ വന്നിട്ട് ഇതിന് കോംപ്രിഹെൻസീവ് വാറൻറ്റി കൊടുക്കുന്നുണ്ട്, 5 ഇയർ കോംപ്രിഹെൻസീവ് വാറൻറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ 5 ഇയർ കോംപ്രിഹെൻസീവ് വാറൻറ്റി കൊടുക്കുമ്പോൾ കസ്റ്റമർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കോംപ്രിഹെൻസീവ് വാറൻറ്റിക്ക് വേണ്ടിയിട്ട് കസ്റ്റമർ രജിസ്റ്റർ ചെയ്യണം, പ്ലസ് ഗോദ്രേജിൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിൽ നിന്നായിരിക്കണം കസ്റ്റമർക്ക് ഇൻസ്റ്റലേഷൻ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ കസ്റ്റമർ ഓരോ 6 മാസം കൂടുമ്പോഴും, ആദ്യത്തെ 1 വർഷം വന്നിട്ട് നമ്മൾക്ക് ഇതിന് 2 സർവീസ് ഫ്രീ സർവീസ് ഉണ്ട്, അത് കഴിഞ്ഞ് വരുന്ന ഓരോ 6 മാസവും കസ്റ്റമർ വന്നിട്ട് സർവീസ് പെയ്ഡ് സർവീസ് ചെയ്താൽ മാത്രമേ കസ്റ്റമർക്ക് വന്നിട്ട് വാറൻറ്റി ലഭിക്കുകയുള്ളൂ. ഇൻ കേസ് ഏതെങ്കിലും ഒരു ടൈമിൽ വന്നിട്ട് കസ്റ്റമർ ഇത് വാറൻറ്റിക്ക് വേണ്ടിയിട്ട് സർവീസ് ചെയ്യാൻ വിട്ടുപോയി എന്ന് വെച്ചാൽ കസ്റ്റമർക്ക് ആ വാറൻറ്റി അവിടെ വെച്ച് നഷ്ടപ്പെടും. അപ്പോൾ അതെല്ലാവരും ഒന്ന് കസ്റ്റമറെ പറഞ്ഞ് മനസ്സിലാക്കുക. അതുകൂടാണ്ട് നമ്മൾക്ക് ഉള്ളതെന്ന് വെച്ചാൽ ഇതിനകത്ത് ചില മോഡൽസിൽ വന്നിട്ട് നമുക്ക് സെൽഫ് ക്ലീനിങ് ഓപ്ഷൻ വരുന്നുണ്ട്. അതായത് സെൽഫ് ക്ലീനിങ് അല്ലെങ്കിൽ ഓട്ടോ ബ്ലോ ഫങ്ഷൻ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇൻഡോർ യൂണിറ്റ് വർക്ക് ചെയ്യുന്നതിൻ്റെ റിവേഴ്സ് ഓർഡറിലായിരിക്കും സെൽഫ് ക്ലീനിങ് ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മെഷീൻ വർക്ക് ചെയ്യുന്നത്. സോ അങ്ങനെ വർക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ മെഷീൻ വന്നിട്ട് ക്ലീൻ ചെയ്ത് ഇൻഡോർ യൂണിറ്റ് ക്ലീൻ ചെയ്തിട്ട് നമ്മൾക്ക് വന്നിട്ട് ഹൈജീനിക്കായിട്ടുള്ള ഒരു എയർ ആയിരിക്കും പിന്നീട് വരുന്നത്. സോ അതും വന്നിട്ട് ഇതിൻ്റെ നമ്മളുടെ ഒരു നല്ലൊരു ഫീച്ചറാണ്. സോ എല്ലാവരും വന്നിട്ട് മാക്സിമം ഇന്ത്യൻ ബ്രാൻഡ് തന്നെ പ്രൊമോട്ട് ചെയ്യുക. ഈ ഒരു ക്രൈസിസ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് വന്നിട്ട് ഒരുപാട് ഓഫറും കാര്യങ്ങളും നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ട്. ഈ കൊറോണ കാലഘട്ടമായതുകൊണ്ട് കസ്റ്റമർക്ക് പർച്ചേസ് ചെയ്യാൻ ഏറ്റവും എളുപ്പത്തിൽ പർച്ചേസ് ചെയ്യാനുള്ള ഒരുപാട് ഓഫറുകളും ക്യാഷ് ബാക്ക് ഓഫറുകളും പ്രീ ബുക്കിംഗ് ഓഫേഴ്സുകളും ഫിനാൻസ് സ്കീമുകളും അങ്ങനെ ഒത്തിരി ഓഫറുകൾ വന്നിട്ട് കമ്പനി കൊടുക്കുന്നുണ്ട്. മാക്സിമം എല്ലാവരും ഇന്ത്യൻ ബ്രാൻഡ് തന്നെ പ്രൊമോട്ട് ചെയ്യുക.